ഹായ് ഫ്രണ്ട്സ്, ഇതിഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? പ്രത്യേകിച്ച് കുട്ടികൾ. നല്ല ക്യാരറ്റ് ഹൽവ, ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, വരൂ നോക്കാം. നമ്മുടെ ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ ഒരു 1/4 കിലോ ക്യാരറ്റ് നന്നായിട്ട് ചീവി വെച്ചിട്ടുണ്ട്. പഞ്ചസാര 1/2 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യ്, പാല്, കിസ്മിസ് ഉണ്ട്, കാഷ്യൂ നട്ട്സ് ഉണ്ട്, അതുപോലെ ഒരു 2 ഏലക്കായ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ കേട്ടോ ഏലക്കായ, കുറച്ച് മതി നമുക്ക്. നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിന് നേരത്തെ എടുത്ത് വെച്ച നെയ്യിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ക്യാരറ്റിനെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഈ ക്യാരറ്റ് നിറയേണ്ട വിചാരിക്കണ്ട, ഇത് കുറഞ്ഞു പോകും. വെന്ത് കാവുന്ന സമയത്ത് നല്ലോണം ക്വാണ്ടിറ്റി കുറയും. ഇത്രയൊന്നും ഉണ്ടാവില്ല അത് ഹൽവ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത്. നമുക്ക് നെയ്യിലിട്ടിട്ടൊന്ന് നന്നായിട്ട് വതക്കിയെടുക്കാം. ക്യാരറ്റ് നമ്മൾ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 3-4 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ക്യാരറ്റ് വേവാനായിട്ട്. ഈ പാലിൽ കിടന്നിട്ട് ക്യാരറ്റ് നമുക്ക് അടച്ചു വെക്കാതെ നന്നായിട്ടൊന്ന് വേവട്ടെ. നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ട് കുറച്ച് നേരമായി, തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് തിളച്ചിട്ട്. ഇത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനൊക്കെ കുക്കറിൽ ഒരു 2 വിസിൽ വരുത്തിയിട്ട് എടുക്കും ചെയ്യാം കേട്ടോ. അപ്പം കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ ചെയ്താലും മതിയാവും. നോക്കൂ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ ഈ മത്ത പറയില്ലേ കടകോല്, ഈ സാധനം വെച്ചിട്ടാണ് ഉടയ്ക്കുന്നത്. നന്നായിട്ട് ഇത് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മാഷർ ഉണ്ടെങ്കിൽ മാഷർ വെച്ചിട്ട് ഉടച്ചാൽ കൂടെ അത് ഉപയോഗിക്കാം. നന്നായിട്ട് ഇതിനെ ഉടച്ചെടുക്കുക. ക്യാരറ്റ് നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇതിലെ പാലൊക്കെ ഒരുവിധം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ എടുക്കുന്നില്ല, നോക്കിയിട്ടേ ബാക്കി ചേർക്കുന്നുള്ളൂ. പാൽ ഈ പഞ്ചസാരയും കൂടെ അലിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം വരുമല്ലോ. അപ്പോൾ അതിലും കൂടെ കിടന്നിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടെ വേവണം. നോക്കൂ, ഇതിൽ പഞ്ചസാര അലിഞ്ഞപ്പോൾ ഇപ്പോൾ വെള്ളം പോലെ ആയില്ലേ. ഇനി നന്നായിട്ട് ഇത് തിളച്ച് കുറുകണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ക്യാരറ്റിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇത് കുറച്ച് സമയമെടുക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത സമയത്ത് അതിങ്ങനെ കിടന്ന് ആവട്ടെ. ഓക്കെ, ഇത് വെച്ചിട്ട് എവിടെയും പോകരുതേ. ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ അടി പിടിച്ചു പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, പിന്നെ അതിനെ തിളയ്ക്കാൻ വിടുക. അങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ പാലൊക്കെ നന്നായി വറ്റി, അതുപോലെ നോക്കൂ ഇത് നന്നായി ടൈറ്റ് ആവാൻ തുടങ്ങിയില്ലേ. ഈ സമയത്ത് നമുക്ക് നെയ്യ് ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നെയ്യ് വേണ്ടി വരും കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വറുത്തിട്ടിട്ടില്ല. കുറച്ച് നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എഗെയിൻ നന്നായിട്ട് ഇതിനെ ഇളക്കിയിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കൈകൊണ്ട് മെനക്കെട്ടാലും കഴിക്കാൻ സംഭവം സൂപ്പറായിരിക്കേ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ക്യാരറ്റ് ഹൽവ. നോക്കൂ, ഇത് നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. പിന്നെ വെള്ളമൊക്കെ പോയി നല്ല തിക്കായി തുടങ്ങിയില്ലേ. നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഫോർ ആ ഫ്ലേവറിങ്ങിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, ഒരുപാട് ഇടുന്നില്ല. നമുക്ക് ഇഷ്ടമാണെങ്കിൽ നിറയെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. നമുക്ക് ഇത് നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് മറ്റേ അടുപ്പിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പോഴേക്കും ഇത് റെഡിയാവുകയും ചെയ്യും. ഇതായിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ വെള്ള ആ പൊള്ളം പൊള്ളം വരുന്നത് കണ്ടോ, അത് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുമ്പോഴേ നമുക്ക് ഇത് ആയി എന്ന് പറയാനാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് 2-3 ദിവസമൊക്കെ കേടുവരാണ്ടിരിക്കും. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം. നോക്കൂ, എത്ര ക്യാരറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പാത്രത്തിലിട്ട പോലെ. ഇപ്പോൾ എത്രയും കുറച്ചായില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ക്യാരറ്റ് 1 കിലോനൊക്കെ നന്നായി ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ സാധനം കിട്ടുള്ളൂ. ആ കളറ് നോക്കൂ, എന്ത് ഭംഗിയാ കാണാനല്ലേ. ഇതായി കേട്ടോ നമ്മുടെ ക്യാരറ്റ് ഹൽവ. നോക്കിയേ, എല്ലാം നന്നായിട്ട് വിട്ട് വന്നു. ആ പൊള്ളം വരവൊക്കെ നിന്നിട്ടുണ്ട്, നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് നെയ്യിൽ ഞാൻ കാഷ്യൂ കിസ്മിസൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, അതിനിതിലേക്ക് പൊട്ടിക്കൊടുക്കും. അപ്പോഴും നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇതിന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തിൽ ഒന്നിട്ടിട്ട് ആ നെയ്യിൻ്റെ ബാക്കിയൊക്കെ അതിൽ നിൽക്കുന്നില്ലേ, അതൊക്കെ ഒന്ന് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, എനിക്കില്ലേ ഈ ക്യാരറ്റ് ഹൽവ ഇങ്ങനെ തനിയെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടമല്ലേ. ഇതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് നല്ല ഐസ്ക്രീം, അതും കൂടെ ചേർത്ത് അങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖം, ആഹാ,
അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു. ഫ്ലെയിം ഓഫ് ചെയ്യാൻ നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.